ഹലോ, എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളിന്ന് വന്നിരിക്കുന്ന നമ്മളൊക്കെ വീട്ടിലൊക്കെ കഴിക്കുന്ന ഈ ചിപ്സ് ഇല്ലേ, വാഴക്കപ്പൊരി, അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ നാട്ടിൽ എന്താ പേരെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മുടെ ബായ്, ഇവിടെ നമ്മുടെ വാഴയ്ക്ക് നല്ല പച്ച വാഴയ്ക്ക് അതിന്റെ തൊലി ഉരിയാണ്. അതെന്തോ ഒരു പ്രത്യേക കത്തി പോലത്തെ ഒരു സംഭവം. എന്നിട്ട് ആ വാഴയ്ക്ക് എടുത്ത് ഇവർ ഇടുന്നത് വെള്ളത്തിലേക്കാണ്, തനി പച്ചവെള്ളത്തിലേക്ക്. അതിലിടുമ്പോൾ ഇതിന്റെ കമർപ്പും പിന്നെ ഇത് കട്ട് ചെയ്യാൻ ഭയങ്കര സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. എന്നിട്ട് എന്താ നമ്മുടെ ബായിമാർ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഭയങ്കര സ്കില്ലാണ്, ഇത് ചെയ്ത് ചെയ്തുള്ള സ്കില്ലാണ്. ഇവർ 5-6 പഴം ഒന്നിട്ടെ, എനിക്ക് തോന്നുന്നു 9 പഴത്തിനടുത്ത് എടുത്തിട്ട് ഒറ്റ ടൈമിൽ കട്ട് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ പച്ച വാഴയ്ക്ക് എടുത്ത് നേരെ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ടാണ്. അതും എന്താ പറയുക, അത് ഇട്ട് കഴിഞ്ഞ് ഏകദേശം ഇത് വേകാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് നല്ല നമുക്ക് കഴിക്കുന്ന രീതിക്കാകാൻ വേണ്ടി ഏകദേശം ഒരു 12 മിനിറ്റൊക്കെയാണ് ഈ ഭായിമാർ പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ കേരളം ആട്ടെ, അതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ വാഴക്കപ്പൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വൈബാണ്. കാരണം നമ്മുടെയൊക്കെ വീടിൻ്റെ ഉമ്മറത്തിരുന്നില്ലെങ്കിൽ മഴയത്ത്, കോരിച്ചൊരിയുന്ന മഴയത്ത് ഇത്തിരി ചിപ്സും ലേശം കട്ടൻ ചായയും കൂടെ ഒക്കെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അത്ര രസമുള്ളൊരു പരിപാടി വേറെ ഇല്ല. അങ്ങനെതായിട്ട് നമ്മുടെ ഭായിമാർ ഇത് വൺ എക്സ്പേർട്ട് കേട്ടോ. ഒരു സെക്കൻഡുകൾക്കകം ആ ചെമ്പം കിട്ടുന്ന ഇറക്കി കേട്ടോ. എന്നിട്ടൊരു ഇളക്കാണ് അത്, കട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇളക്കാണ്. ഇളക്കുമ്പോൾ അട് ചേർത്ത് ഇളക്കി അവരത് സംഭവങ്ങളൊന്നും കരിയാതുള്ള രീതിയിലുള്ളൊരു ഇളക്കാണ്. അപ്പം ഞാനും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം നമുക്കിത് പിടിച്ചിട്ട് വേണ്ട വശമില്ലാത്തതുകൊണ്ട് ചെറിയ ചൂടാണ്. ഇവിടെ ഈ ഗ്യാസിൻ്റെ അടുത്ത് എടുക്കാന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മുടെ പിന്നെ ഇടയ്ക്ക് ലേശം ഉപ്പൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഓരോ തവി ഉപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചിപ്സ് ഓൾറെഡി ഫുള്ള് മഞ്ഞ കളറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ്ട് നമ്മുടെ ചായക്ക് കടി, ഇല്ലെങ്കിൽ ഒരു കല്യാണം, ഇല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ, ഇല്ലെങ്കിൽ ഒരു പെണ്ണാണെങ്കിൽ ചിപ്സ് ഇല്ലാത്തൊരു പരിപാടി നമ്മുടെ മലയാളികൾ ചിന്തിച്ചുകൂടാ ഉള്ളത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവർ നൈസായിട്ട് അങ്ങോട്ട് കോരുന്നു, നമ്മുടെ കോരിയിലേക്ക് അങ്ങോട്ട് ഇടുന്നു. അതിനുശേഷം നമ്മൾ ഒരു 4 തട്ട് തട്ടാണ്, നമ്മളല്ല ബായ് തട്ടാണ്, ഉള്ള എണ്ണ മൊത്തം ഒഴിവാക്കി ഇടുന്നു. എന്നിട്ട് നമ്മുടെ ലാസ്റ്റ് പരിപാടി നമ്മൾ കഴിക്കുക അല്ലേ. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ്. ജസ്റ്റ് കടയിൽ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, അത് കാണുന്നതും ഇതൊക്കെ കാണുന്നൊരു പ്രത്യേക രസം തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം. താങ്ക് യു.